കൊല്ലം ചാത്തന്നൂർ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ബി ഗോപകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പീതാംബരക്കുറുപ്പ് യു ഡി എഫിന് വേണ്ടിയും നിലവിലെ എം എൽ എ ജി എസ് ജയലാൽ എൽ ഡി എഫിനായും മത്സരിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാർ ഇവിടെ രണ്ടാം സ്ഥാനം നേടി. ഇത്തവണ വിജയം ഉറപ്പെന്ന് ബി ബി ഗോപകുമാർ പറഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല പ്രതികരണം, ഒരു മാറ്റം വേണം എന്ന് ചാത്തന്നൂർ ജനത ചിന്തിക്കുന്ന സൂചനയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള രണ്ട് ദിവസം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ രണ്ട് തവണ എം എൽ എ ആയിരുന്ന ജി എസ് ജയലാൽ മൂന്നാം തവണ ജനവിധി തേടുന്നതാ തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ടല്ലോ കേരളത്തിൽ, നവകേരള സൃഷ്ടിക്ക് ഇടതുപക്ഷം, അതിന് പ്രത്യേകം മേഖലകളെ തിരിച്ചറിഞ്ഞ് ആ മേഖലകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ചാത്തന്നൂരിൽ അത് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ചാത്തന്നൂരിൽ ഇത്തവണ വിജയം ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പീതാംബരക്കുറുപ്പും പ്രതികരിച്ചു. ഗതാഗത സൗകര്യം, വിദ്യാഭ്യാസ സാധ്യതകൾ, തൊഴിൽ സാധ്യതകളെല്ലാം ഉള്ള ഈ ചാത്തന്നൂരിനെ ഒരു വികസനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മത്സ്യബന്ധനത്തിൻ്റെയും ഒരു ഹബ്ബാക്കി മാറ്റാൻ ആസൂത്രിതമായ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ നടത്തിവരുന്നത്. ശക്തമായ പ്രചരണവുമായി ബി ജെ പിയും എൽ ഡി എഫും ചാത്തന്നൂരിൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിലെ പ്രതിഷേധങ്ങൾ തീരുന്നില്ല. ചാത്തന്നൂരിൽ നിന്നും ക്യാമറാമാൻ ഹണി തങ്കപ്പനൊപ്പം വിനു മുരളീധരൻ, ജനം.